ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഇപ്പൊ നിൽക്കുന്നത് ദുബായിയുടെ പുതിയ വെജിറ്റബിൾ മീൻ മാർക്കറ്റിന്റെ മുമ്പിലാണ്. ഇതെത്ര കണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതിന്റെ ആ ഫ്രണ്ടിൽ എഴുതിയിട്ടുള്ള അതൊരു വലിയ ക്ലിയർ ഇല്ല. അത് എന്റെ മിസ്റ്റേക്കും അല്ല, പ്രിന്റ് ചെയ്തവരുടെ മിസ്റ്റേക്കും അല്ല. അത് രാത്രി ആയിരുന്നു. ഓക്കെ, എന്നാലൊന്ന് കാണാം അതിന്റെ ഫ്രണ്ട് വശം. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അറബിയുടെ ചിത്രവും പിന്നെ അതുപോലെ തന്നെ മീന് പച്ചക്കറികളും എല്ലാ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉള്ളില് കാണാം. വേറൊരു എൻട്രൻസ് കൂടി ഉണ്ട്, അതൊന്ന് നോക്കി നോക്കാം. വേറൊരു എൻട്രൻസ് നമ്മുടെ നാട്ടുകാരന്റെ കേട്ടോ, നമ്മുടെ യൂസഫ് അലിക്കാടെ ലുലു സൂപ്പർ മാർക്കറ്റ്. അതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെയാണ് വേറൊരു എൻട്രൻസ് ഉള്ളത്. ഇത് എൻട്രൻസ് നമ്പർ 2 ആണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറി നോക്കാം. ഇതിന്റെ ഉള്ളിൽ കൂടെ പോയ ഫിഷ് മാർക്കറ്റിലേക്കും പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ മാർക്കറ്റിലേക്കൊക്കെ ഉള്ള വഴി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് കയറാം. എൻട്രൻസ് ആകുമ്പോ തന്നെ നല്ല കളി നടക്കണ്ട്. ഇംഗ്ലീഷുകാരുടെ കളിയാ, കളിയുടെ പേര് എനിക്കറിയില്ല. എന്തായാലും ഒരു കറുപ്പനും ഒരു നമ്മുടെ അയൽ രാജ്യം കൂടിയിട്ടുള്ള ആളാണ് കളിക്കുന്നത്. ഗംഭീര കളിയാണ്. ഇവിടെ എന്താ അറിയില്ല, ഒരു പുതിയൊരു സൈക്ലിങ്ങിന്റെ പരിപാടിയൊക്കെ വരുന്നുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള കിട്ടിയ കാഴ്ചയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു പരിപാടി എങ്ങനെയാണ് നടക്കുന്നത്. എന്തായാലും കാണാൻ നല്ല രസം. ഒറ്റ ഒരൊറ്റ വീല് വെച്ചിട്ടുള്ള പരിപാടിയാണ് സൈക്കിൾ. നാലഞ്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ജോക്കർ ഇട്ടിട്ടുള്ള കളി. അയ്യോ, എന്തായാലും ഇവിടെ ഷൂ ഒക്കെ നല്ല നിലവറുള്ള വന്നിട്ട് 2 ജോഡി ഷൂവിന് 70 രൂപ ഉള്ളു. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. എല്ലാ മാളിൽ പോയാലും കാണാട്ടോ ഇതുപോലെ എന്തൊരു കത്തിച്ചേക്കുന്നത്. നല്ല മണമുണ്ട്, എന്തായാലും നല്ല സെറ്റപ്പാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ മണത്ത് നോക്കുന്നു. അത്ര സംബന്ധമായിട്ടുള്ള എന്തൊരു സംഭവമാണ് ഉള്ളിൽ. ഉള്ളിൽ ചെറിയ മൊബൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കറങ്ങി നോക്കാം. ഇതിന്റെ ഉള്ളില് സെക്കൻഡ് ഫ്ലോറിൽ ലുലു ഉണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. ഇതാണ് എൻട്രി. നമുക്ക് ആദ്യം വെജിറ്റബിൾ മാർക്കറ്റിൽ ഒന്ന് പോയിട്ട് വരാം. വെജിറ്റബിൾ മാർക്കറ്റിന്റെ ഉള്ളില് ഒന്ന് കിടക്കാം. വെൽക്കം എന്നാണ് എഴുതിയെ തോന്നുന്നത്, കൃത്യമായിട്ട് അറിയില്ല. എൻട്രി നമ്മുടെ നാട്ടിലെ കൊള്ളി, തേങ്ങ, വെളുത്തുള്ളി, നാളികർ എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടുകാർ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇംഗ്ലീഷുകാരുണ്ട്. ഇലക്കറികൾക്കുള്ള പ്രത്യേക സ്റ്റാളുകൾ തന്നെ ഉണ്ട് കേട്ടോ. ഈ സൈഡ് കംപ്ലീറ്റ് ഇലക്കറികളാണ് കാണുന്നത്. ഞാൻ ഇംഗ്ലീഷുകാരെ ശ്രദ്ധിച്ചു, അവർ കൂടുതൽ ഈ ഇലക്കറികളാണല്ലോ കൂടുതലും കഴിക്കുക. നമ്മളെ പോലെ പൊറാട്ടി ബീഫൊന്നും അവർ കൂടുതലടിക്കില്ല. അതുപോലത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതുകൊടുത്ത് ഓരോ ഹോട്ടലിലും പോയാൽ കാണാം, ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന രസമുണ്ട്. പിന്നെ ഈന്തപ്പഴത്തിന്റെ തന്നെ, ഈന്തപ്പഴത്തിന് പ്രത്യേക, അതായത് എത്ര തരം ഈന്തപ്പഴം തന്നെ എണ്ണി ഉപയോഗം കംപ്ലീറ്റ് ഈന്തപ്പഴത്തിന്റെ ഇടത്ത് എല്ലാം ഈന്തപ്പഴമാണ്. കണ്ണു മുഴുവൻ ഈന്തപ്പഴത്തിന്റെ ഒരു അപൂർവ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. ഏത് സൂപ്പർ മാർക്കറ്റിൽ പോലും ഇത്ര കിട്ടുന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. കാരണം ഒരു 10 ഒരു 50 ഐറ്റത്തിന്റെ മേലെ തന്നെ ഉണ്ട്. അപ്പൊ ഈന്തപ്പഴം ആയാലും ചക്ക ആയാലും പിന്നെ അതുപോലെ തണ്ണിമത്തനായാലും ഏറ്റവും സെഡ് ഫ്രൂട്ട്സ് ഇവിടുന്ന് കിട്ടുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തെങ്കിലും ഒരു വെറൈറ്റി നോക്കി ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ചക്ക ഉണ്ടെന്ന് പറഞ്ഞു. ചക്ക, തേങ്ങാപ്പൂള് എല്ലാം വെച്ചിട്ടുണ്ട്. ചക്കയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്ക മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ നാട്ടിലൊരു പച്ചക്കറികളുടെ ഫീൽ കേട്ടോ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ. നേരെ കുറച്ച് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഈ ഒരു ലെവലിൽ സാധനങ്ങൾ കാണാനും പറ്റില്ല. ഇത്രയൊരു സൗകര്യത്തിൽ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല സാധനം. അതൊക്കെ ഒരു എന്തൊരു ഇതുപോലെ പ്രിന്റൊക്കെ അടിച്ചിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ വില പേശിട്ടൊക്കെ നമുക്ക് എടുക്കാന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത്ര ഉള്ളു ഇതിൻ്റെ ഉള്ളിൽ ABCDE ഇത്ര തന്നെ. അതിൻ്റെ ഇടയിൽ ഒരു ജ്യൂസ് കടയില്ല. ജ്യൂസ് കട സ്ത്രീകളാണ് ജ്യൂസ് കടയിലുള്ളത്. ഒന്നിനും പ്രത്യേക വാഷ് വൈസിൻ സംവിധാനം എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ.
ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സുകളുടെ ഒരു കമ്പനിയെ ശേഖരം തന്നെ ഉണ്ട്. ആപ്പിള്, ഓറഞ്ച് ബൾക്ക് കണക്കിന് ആൾക്കാർ മേടിച്ചോണ്ട് വന്നു. നല്ല വില കുറവുണ്ട്, നല്ല ഓഫറുണ്ട്. ഓരോ ഫില്ലറിന്റെ മുകളിൽ ഓരോ നമ്പർ എഴുതി ഇവിടെ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. റേറ്റ് അല്ല, അതിന്റെ കോഡാവും, ചിലപ്പോ കടറിന്റെ നമ്പറാവും ആയിരിക്കും. വില ഒന്നും അതിന്റെ മുകളിൽ കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ചോദിക്കാനോ വേണമെന്ന് ചോദിക്കാനോ വേണം. ഇപ്പോ നേരത്തെ ഒരു കടയിൽ നിന്നിപ്പോ എന്താ വേണ്ടി ചേട്ടാന്ന് ചോദിച്ചത്. അതൊരു മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ പ്രിന്റ് എഴുതിയില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ പ്രിന്റ് എഴുതിയിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത.